ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ വാക്ക് സുപരിചിതമല്ലാത്ത മലയാളികൾ ഇപ്പോൾ ഉണ്ടാകില്ല കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് എ ക്യാമറകൾ എന്താണ് എ ക്യാമറകൾ ഒന്നിലധികം ഗതാഗത നിയമ ലംഘനങ്ങളെ തത്സമയം റെക്കോർഡ് ചെയ്യുവാനും അത് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് അറിയിക്കുവാനും സാധിക്കുന്ന നിർമ്മിത ബുദ്ധിയുള്ള ക്യാമറകൾ ഇനി പഴയതുപോലെ പോലീസിൻ്റെ കണ്ണു അത്ര എളുപ്പമല്ല ഇത്തരം എ ക്യാമറകളുടെ കണ്ണു തിരുവനന്തപുരം പാറശാല മുതൽ കിളിമാനൂർ വരെയും കോട്ടയം കാഞ്ഞിരപ്പള്ളി മുതൽ തലപ്പാറ വരെയും കൊച്ചിയിൽ അരൂര് മുതൽ അങ്കമാലി വരെയും കോഴിക്കോട് ബേപ്പൂർ മുതൽ നാദാപുരം വരെയും ഓരോ ജില്ലകളിലും അമ്പതിൽ പരം ക്യാമറകൾ ആകെ മൊത്തം എഴുന്നൂറ്റി ക്യാമറകൾ അതിൽ അറുന്നൂറ്റി ക്യാമറകൾ എ ക്യാമറകൾ ഏപ്രിൽ ഇരുപതാം തീയതി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച് ഇതെല്ലാം പ്രവർത്തിച്ചു തുടങ്ങും ഇനി എന്തൊക്കെയാണ് ഇത്തരം എ ഐ ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന നിയമ ലംഘനങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് ധരിക്കാതെയുള്ള യാത്രകൾ മുന്നിലിരിക്കുന്നവരും പിന്നിലിരിക്കുന്നവരും നിർബന്ധമായും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള കാർ യാത്രകൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് പണ്ടൊക്കെ മൊബൈൽ ഫോൺ നമ്മൾ ക്യാമറയിൽ പതിയാതിരിക്കാൻ ഒളിപ്പിച്ചു വെച്ച് ഓടിക്കുമായിരുന്നു ഇനി അതും സാധ്യമല്ല അതും ഈ ക്യാമറകൾ ഒപ്പിയെടുക്കുന്നതായിരിക്കും അതുപോലെ ഹിറ്റ് ആൻഡ് റൺ കേസസ് ഓവർ സ്പീഡ് ട്രാഫിക് ലൈറ്റ് വയലേഷൻസ് മഞ്ഞ വര ക്രോസ് ചെയ്തിട്ടുള്ള യാത്രകൾ റിയർ വ്യൂ മിറർ ഇതിനൊക്കെ ഇനി പിടിവീഴും നിയമം അനുസരിച്ചില്ലെങ്കിൽ പോക്കറ്റ് കാലിയാവുന്നത് അറിയില്ല ഇനി ഫൈൻ വരുന്ന രീതി നമുക്കൊന്ന് നോക്കാം നിയമം ലംഘിച്ച് ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും ഡ്രൈവറുടെ ഫോട്ടോയും അടക്കം എല്ലാം ക്യാമറയിൽ പതിയും അത് തിരുവനന്തപുരത്തുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലേക്ക് എത്തിച്ചേരും അവിടെ നിന്ന് ജില്ലാ തലത്തിൽ സോർട്ട് ചെയ്ത് ആറു മണിക്കൂറിനുള്ളിൽ ഉടമസ്ഥൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറുകളിലേക്ക് എസ് എം എസ് ആയി വന്നു ചേരും പിന്നീട് നമ്മൾ ചെയ്ത കുറ്റകൃത്യങ്ങളും കാരണങ്ങളും തെളിവുകളും അടക്കം ഒരു തപാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പിഴ തുകകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്രകൾക്ക് അഞ്ഞൂറ് രൂപ ഓവർ സ്പീഡിന് ആയിരത്തി രൂപ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗിന് രണ്ടായിരം രൂപ ഒരേ വാഹനം തന്നെ ഒരുപാട് തവണ നിയമങ്ങൾ ലംഘിച്ചു എന്നിരിക്കട്ടെ ആ ലൈസൻസ് വരെ റദ്ദാക്കാനാണ് എം ഇ ഡിയുടെ തീരുമാനം ഇനി പഴയതുപോലെ ഒരു ദിവസം ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ആ റെസിപ്റ്റും കൊണ്ട് എനിക്ക് ആ ദിവസം മുഴുവൻ വിലസി നടക്കാം എന്നുള്ള വ്യാമോഹം അതും നടക്കില്ല കാരണം ഒരു ക്യാമറയിൽ പതിയുന്ന ഫൈനാണ് നമുക്ക് ലഭിക്കുക ഉദാഹരണത്തിന് നമ്മൾ ഹെൽമെറ്റ് ധരിക്കാതെ ഒരു യാത്ര ചെയ്തു എന്ന് കരുതുക മൂന്ന് ക്യാമറകളിൽ നമ്മൾ പതിഞ്ഞു എന്നിരിക്കട്ടെ ആ മൂന്ന് ക്യാമറകളുടെ ഫൈനുകളും നമുക്ക് അടക്കേണ്ടിയിരിക്കുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അനുസരിക്കുക അതുമാത്രമേ ഇനിയൊരു പോം വഴിയുള്ളൂ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ദിവസം പത്തു മിനിറ്റ് ഒരു ക്യാമറ പ്രവർത്തിപ്പിച്ചു നോക്കി മുപ്പതിൽ പരം കേസുകൾ ഇത് തികച്ചും സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ് ഇനി കൂടുതൽ അവെയർനെസ് ക്ലാസ്സുകളും അവബോധങ്ങളും ഒന്നുമില്ല എന്നാണ് എം പറയുന്നത് കാരണം കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എ ഐ ക്യാമറകൾ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇനിയും നിയമം അനുസരിക്കാത്തവരുണ്ടെങ്കിൽ അവർ പിഴ അടയ്ക്കട്ടെ എന്നാണ് എം പി ഡി പറയുന്നത് അതായത് കണ്ടറിയാത്തവൻ ഇനി കൊണ്ടേ അറിയൂ അപ്പോൾ ഇനി മുതൽ കയ്യിൽ ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്നവരും കംഫർട്ട് നോക്കി സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുന്നവരും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവരും ഒന്ന് കരുതിയിരിക്കുക എല്ലാം മുകളിലൊരാൾ കാണുന്നുണ്ട്